എല്ലാവർക്കും നമസ്കാരം. ചാനൽ 13.8 എല്ലാവർക്കും സ്വാഗതം. എഡ്വാർഡ് കാക്ക് എന്ന പേരുള്ള ഒരു ബ്രസീലുകാരൻ അതിയായ ആഗ്രഹം, നല്ല പ്രകാശത്തിളക്കമുള്ള ഒരു പച്ച മുയലിന് വേണം ഭൂമിയിൽ. പക്ഷെ അങ്ങനെ ഒന്നുമില്ലല്ലോ. പുള്ളി നേരെ ഫ്രാൻസിലെ ഒരു പരീക്ഷണ ശാലയിലേക്ക് പോയി, എന്നിട്ട് ആവശ്യം പറഞ്ഞു. ലൂയി ഹുഡ്ബിൻ, അവിടുത്തെ ജനിതക ശാസ്ത്രജ്ഞൻ, ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. കാക്കു പണക്കാരനായിരുന്നു, അതുകൊണ്ട് ഹരിമുരളീരവൻ പാടിയില്ല, ക്യാഷ് തന്നെ കൊടുത്തു. ആ ഫ്രഞ്ച് ജീവശാസ്ത്രജ്ഞൻ ഒരു വെളുത്ത മുയലിൻ്റെ ഭ്രൂണം എടുത്തു, എന്നിട്ട് അതിൻ്റെ ഡി എൻ എക്കുള്ളിൽ പച്ച ജെല്ലി ഫിഷിൻ്റെ ജീൻ സ്ഥാപിച്ചു. അതാ പ്രകാശത്തിളക്കമുള്ള പച്ച മുയൽ. കാക്ക് ആ മുയലിന് അൽബ മുയൽ എന്ന് പേരിട്ടു. ഇത് 20 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. മനുഷ്യൻ ദൈവത്തിൻ്റെ പണി ഏറ്റെടുത്തതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു അത്. ദൈവത്തിൻ്റെ പണി എന്ന് പറയുന്നത് ജീവികളെ ഡിസൈൻ ചെയ്യുന്ന പണി, ജീവികളെ രൂപകൽപ്പന ചെയ്യുന്ന പണി. ദൈവത്തിന് മാത്രമേ പറ്റൂ എന്ന് ദൈവമുണ്ടെന്ന് തന്നെ നിശ്ചയമില്ലാത്ത മനുഷ്യർ നിശ്ചയിച്ച പണി. യെസ് ഏകദേശം 400 കോടി വർഷങ്ങളായി ജീവികളെ ഡിസൈനിങ് നടത്തിയിരുന്നത് ദൈവമായിരുന്നു. ദൈവത്തിന് മാത്രമേ അത് പറ്റൂ എന്ന് നമ്മൾ വിശ്വസിച്ചു പോന്നു. ഡോക്ടറും മന്ത്രവാദിയും ഗുരുവും നമ്മോട് എന്നും പറഞ്ഞു, ജീവൻ അത് അവൻ നിശ്ചയിക്കുന്നു, അവനോട് നമുക്ക് യാചിക്കാം. എന്നാൽ 20 വർഷം മുമ്പ് സാപ്പിയൻസ് ദൈവത്തിൽ നിന്ന് ആ പണി പിടിച്ചു വാങ്ങി. പ്രകാശത്തിളക്കമുള്ള ആ പച്ച മുയലിൻ്റെ പ്രാധാന്യം അതാകുന്നു. നമ്മൾ സ്വാഭാവികമായ നിർധാരണം എന്ന് കേട്ടിട്ടുണ്ട്. അതായത് ഒരു ജീവിയിൽ കാണുന്ന എല്ലാ സ്വഭാവങ്ങളും ആരുടെയും ഇടപെടലില്ലാതെ സ്വാഭാവികമായി ഉരുത്തിരിഞ്ഞതാണ് എന്ന നിയമം. എല്ലാം സ്വാഭാവികമായ തെരഞ്ഞെടുപ്പ് മൂലം കൈവന്നതാണ് എന്ന ആ പരിണാമ നിയമം. ഇത്തരം സ്വാഭാവികമായ തെരഞ്ഞെടുപ്പിൽ മനുഷ്യൻ്റെ ബുദ്ധിക്ക് റോളുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അതിന് സ്വാഭാവികമായ നിർധാരണം, സ്വാഭാവികമായ തെരഞ്ഞെടുപ്പ്, പ്രകൃതി നിർധാരണം എന്നൊക്കെ പറയുന്നത്. ഉദാഹരണമായി ജിറാഫുകൾക്ക് എന്തുകൊണ്ട് നീണ്ട കഴുത്തുകൾ ലഭിച്ചു? ഏതെങ്കിലും ജിറാഫ് ഡിസൈൻ ചെയ്തതാണോ അത്? കുറച്ചുകൂടി നീളമുള്ള കഴുത്തുണ്ടെങ്കിൽ ഭക്ഷണം കിട്ടാൻ എളുപ്പമുണ്ടെന്ന് കണ്ട് നീളം കുറഞ്ഞ കഴുത്ത് മാറ്റി നീളം കൂടിയ കഴുത്ത് അവ സ്വീകരിക്കുകയായിരുന്നു? ഒരിക്കലുമല്ല. നീളം കുറഞ്ഞ കഴുത്തുള്ളവയിൽ നിന്നും പിറന്ന അപൂർവം ചില ജിറാഫ് കുട്ടികൾക്ക് നീളം കൂടിയ കഴുത്തുണ്ടായി. ഇങ്ങനെ വരുന്ന മിസ്റ്റേക്കാണ് ജനിതക വ്യതിയാനം. ഈ ജനിതക വൈകല്യം മൂലം നീളമുള്ള കഴുത്ത് എങ്ങനെ ഉണ്ടായപ്പോൾ ഭാഗ്യത്തിന് ആ ജിറാഫുകൾക്ക് അതൊരു അനുകൂലനമായി മാറി. അവയ്ക്ക് കൂടുതൽ ഉയരത്തിൽ നിന്നും ഭക്ഷണം ശേഖരിക്കാനുള്ള കഴിവുണ്ടായി. സ്വാഭാവികമായും അവ പെറ്റുപെരുകി. തലമുറകൾ കഴിഞ്ഞപ്പോൾ അവരുടെ എണ്ണം പെരുകി. നീളം കൂടിയ കഴുത്തുള്ളതും നീളം കുറഞ്ഞ കഴുത്തുള്ളതും തമ്മിൽ പിന്നീടുണ്ടായ ഒരു മത്സരത്തിൽ സ്വാഭാവികമായി നീളം കൂടിയ കഴുത്തുള്ളത് സെലക്ട് ചെയ്യപ്പെട്ടു. ഇത്തരം തെരഞ്ഞെടുപ്പുകളെയാണ് നമ്മൾ നാച്ചുറൽ സെലക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇത്തരം സെലക്ഷനുകൾക്കൊന്നിനും മുകളിലിരിക്കുന്ന സമർത്ഥനായ ഒരു ഡിസൈനറുടെ ആവശ്യമില്ല എന്ന് തെളിവോടെ പ്രഖ്യാപിച്ചു എന്നതാണ് ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തിൻ്റെ മനോഹാരിത. അപ്പോൾ ചിലർ പറയാറുണ്ട്, ഡാർവിൻ ദൈവവിശ്വാസിയായിരുന്നല്ലോ എന്ന്. ശരിയാണ്, ദൈവമില്ല എന്ന് ഡാർവിൻ പറഞ്ഞില്ല. പക്ഷേ എല്ലാം ഡിസൈൻ ചെയ്യുന്ന ഒരു ദൈവമാകാനുള്ള യോഗ്യത ഈ പറയുന്ന ദൈവത്തിനില്ല എന്ന് മറ്റൊരു രീതിയിലൂടെ അദ്ദേഹം പറഞ്ഞു. ഓർക്കുക, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. 350 കോടി വർഷങ്ങളായി ഒരു ജീവിയും ഒന്നും ഡിസൈൻ ചെയ്തിരുന്നില്ല. കാരണം അങ്ങനെ രൂപകൽപ്പന ചെയ്യുന്ന ഒരു ബുദ്ധി ഒരു ജീവിക്കും ഉണ്ടായിരുന്നില്ല. സൂക്ഷ്മജീവികൾക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുമായിരുന്നു. അവ ചില കഴിവുകൾ കാണിക്കാറുമുണ്ട്. ഒരു സ്പീഷീസിൽപ്പെട്ട സൂക്ഷ്മജീവി വേറെ സ്പീഷീസിൽപ്പെട്ട സൂക്ഷ്മജീവിയിൽ നിന്നും അതിൻ്റെ കോശത്തിലേക്ക് ജനിതക കോഡുകൾ ചേർത്ത് വെച്ച് പുതിയ കഴിവുകളൊക്കെ നേടാറുണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ ആൻറ്റിബയോട്ടിക്കിനെതിരെ ബാക്ടീരിയകൾ പ്രതിരോധം നേടാറുള്ളത്. നമ്മളപ്പോൾ പറയും പഴയ മരുന്നൊന്നും ഫലിക്കുന്നില്ലെന്ന്. എന്നാൽ ഇതൊന്നും ബോധപൂർവം നടക്കുന്നതല്ല, അതൊക്കെ ഒരു സെലക്ഷൻ മാത്രമാണ്. നമുക്കറിയാവുന്ന ഒരു സൂക്ഷ്മജീവിക്കും ബോധമോ ജീവിത ലക്ഷ്യമോ ഡിസൈനിങ് പവറോ ഇല്ല. ജിറാഫ്, ഡോൾഫിൻ, ചിമ്പാൻസി, നിയാണ്ടർത്താൽ എന്നീ ജീവികൾക്കൊക്കെ ചെറിയ രീതിയിൽ ബോധമൊക്കെയുണ്ട് എന്ന് നമുക്കറിയാം. നിയാണ്ടർത്താലിനെ നോക്കാം. മനുഷ്യരായിരുന്നു അവർ. ഹോമോ എന്ന ജനുസിൽപ്പെടുന്നവർ 10,000 വർഷം മുമ്പ് വരെ അവർ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. ആ നിയാണ്ടർത്താൽ മനുഷ്യൻ കാട്ടുകോഴികളെ കാണുമ്പോൾ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടാകാം, ഈ കോഴികൾക്ക് നല്ല മാംസളത ഉണ്ടായിരുന്നെങ്കിൽ, ശരീരഭാരം കൊണ്ട് അവ പതുക്കെ നീങ്ങിയിരുന്നെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പിടിച്ച് ശാപ്പിടാമായിരുന്നു എന്ന് അവർ കരുതിയിരിക്കണം. പക്ഷേ നിയാണ്ടർത്താൽ മനുഷ്യന് ആഗ്രഹിക്കാനുള്ള ബോധമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കാട്ടുകോഴിയെ പിടിച്ച് ബ്രോയിലർ ആക്കി മാറ്റാൻ അറിയാമായിരുന്നില്ല. അയാൾക്ക് എപ്പോഴും കോഴിയെ പിന്നാലെ ഓടി പിടിക്കേണ്ടി വന്നു. അധിക സമയത്തും ആ കോഴി ആ മനുഷ്യനെ കളിപ്പിച്ചു.
എന്നാൽ 10,000 വർഷം മുമ്പ് ഹോമോ എന്ന ജനസിൽപ്പെട്ട മറ്റൊരു തരം മനുഷ്യർ, അതായത് നമ്മൾ ഹോമോ സാപ്പിയൻസ്, നമ്മൾ ആ കോഴികളെ നിരീക്ഷിച്ചു. നമുക്കൊരു കാര്യം മനസ്സിലായി, കൊഴുത്ത് തടിച്ച ഒരു പിടക്കോഴിയെ പതുക്കെ നടക്കുന്ന ഒരു പൂവൻ കോഴിയെ കൊണ്ട് പുഷ്പിപ്പിച്ചാൽ അവയ്ക്കുണ്ടാകുന്ന കുട്ടികളിൽ ചിലത് പതുക്കെ നടക്കുന്ന കൊഴുത്ത കോഴികളായി മാറുമെന്ന്. ആ കൊഴുത്ത കോഴികളെ മാത്രം പിടിച്ചു ചേർത്ത് ഇണചേർത്താൽ ധാരാളം പതുക്കെ നടക്കുന്ന കോഴികളെ ഉണ്ടാക്കാൻ കഴിയുമെന്ന്. അങ്ങനെയാണ് അതുവരെ പ്രകൃതിക്ക് പരിചയമില്ലാത്ത ടൈപ്പ് കോഴികൾ ഭൂമിയിലുണ്ടായത്. പ്രകൃതി അറിയാതെ, ദൈവം പോലും അറിയാതെ ഉണ്ടായ ആ കോഴികളെയാണ് നാം ഇന്ന് സ്ഥിരമായി അകത്താക്കിക്കൊണ്ടിരിക്കുന്നത്. ഹോമോ സാപ്പിയൻസ് അങ്ങനെ നിയാണ്ടർത്താലിനേക്കാൾ ഒരു പടി മുന്നിലേക്ക് എത്തി. എങ്കിലും കാട്ടുകോഴികളുടെ അടിസ്ഥാന സ്വഭാവഘടന നമ്മൾ മാറ്റി എന്ന് പറയാൻ പറ്റിയിരുന്നില്ല. നമുക്കൊരു പരിധിയൊക്കെ ഉണ്ടായിരുന്നു. കാട്ടുകോഴിയുടെ ജനിതക ശേഖരത്തിൽ തൊട്ട് നമ്മൾ കളിച്ചിരുന്നില്ല. അവയുടെ സന്താനോൽപാദന രീതിയെ നിയന്ത്രിക്കുക മാത്രമായിരുന്നു നമ്മൾ ചെയ്തത്. എന്നാൽ 20 വർഷം മുമ്പ് മനുഷ്യർ അതിലും കയറി കളിച്ചു. അതാണ് കാക്ക എന്ന ബ്രസീലുകാരൻ ചെയ്തത്. മുയലിൻ്റെ അടിസ്ഥാന ജനിതക ശേഖരത്തിൽ ഇല്ലാത്ത ആ തിളങ്ങുന്ന പച്ച നിറം അവയുടെ DNA നമ്മൾ വിളക്കി ചേർത്തു. അങ്ങനെ നമ്മൾ പ്രകാശത്തിളക്കമുള്ള പച്ച മുയലിനെ ഉണ്ടാക്കി, ആൽബ മുയൽ. ഇതിനെയാണ് കയറി ഇടപെടുക എന്ന് പറയുന്നത്. ഭൂമിയിൽ 370 കോടി വർഷമായി നിലനിന്നു വരുന്ന നാച്ചുറൽ സെലക്ഷൻ എന്ന സംവിധാനത്തിൽ സാപ്പിയൻസ് കയറി ഇടപെട്ടു. ഇന്ന് ലോകമെമ്പാടുമുള്ള പരീക്ഷണശാലകളിൽ നമ്മൾ ജീവികളെ പണിതെടുത്തുകൊണ്ടിരിക്കുകയാണ്. അൽബമുയലിനെ പോലുള്ള ജീവികളെ നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. അൽബമുയൽ അവൾ ബുദ്ധിപൂർവമായ രൂപകൽപ്പനയുടെ സൃഷ്ടിയാണ്, അല്ലാതെ നാച്ചുറൽ സെലക്ഷനല്ല. ഇനി ഭൂമിയിൽ വരാനിരിക്കുന്ന അത്ഭുതങ്ങളുടെ ഒരു അറിയിപ്പ് കൂടിയാണ് അവൾ. മനുഷ്യവർഗം സ്വയം കൊന്നൊടുങ്ങിയില്ലെങ്കിൽ നിസ്സംശയമായും എത്തിച്ചേരുന്നൊരു പൊസിഷനുണ്ട്. മനുഷ്യർ ജീവനെ നിയന്ത്രിക്കുന്നൊരു കാലം. ശാസ്ത്രവിപ്ലവം എന്നാൽ വെറും ഒരു ചരിത്രഘട്ടമല്ല എന്ന് അന്ന് തെളിയും. ഭൂമിയിൽ ജീവനുണ്ടായതിനു ശേഷം നടക്കുന്ന ഏറ്റവും വലിയ ജീവശാസ്ത്ര വിപ്ലവമായിരിക്കും അത്. നാച്ചുറൽ സെലക്ഷൻ എന്ന പ്രകൃതിയുടെ നിയമത്തെ മനുഷ്യർ പഴങ്കഥയാക്കുന്ന കാലമായിരിക്കും അത്. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം, ആൽബ തീർച്ചയായും ഒരു പാരഡൈം ഷിഫ്റ്റ് ആകുന്നു. തോന്നിയ പോലെ ജീവികളെ രൂപകൽപ്പന ചെയ്യുന്ന ദൈവത്തിൻ്റെ വികൃതിക്ക് ബദലായി ബുദ്ധിപൂർവമായി ജീവികളെ രൂപകൽപ്പന ചെയ്യുന്ന മനുഷ്യനിലേക്കുള്ള ഷിഫ്റ്റ്. ലോകത്ത് ഇൻ്റലിജൻസ് ഡിസൈൻകാർ എന്നൊരു ടീമുണ്ട്. മതങ്ങളാണ് അവരുടെ ശക്തി. ഡാർവിൻ അവർക്ക് കണ്ടെടുത്താൽ കണ്ടുകൂടാ. അവർക്ക് ഏറ്റവും ദേഷ്യമുള്ള ഒരു വാക്കാണ് നാച്ചുറൽ സെലക്ഷൻ. ഒക്കെ സ്വാഭാവികമായി പരിണമിക്കുന്നു എന്നാണല്ലോ ഡാർവിൻ പറയുന്നത്. സ്വാഭാവികമായി പരിണമിക്കുന്നു എന്ന വാദത്തെ അവരിൽ ചിറൽ ശരിവെക്കുന്നുണ്ട്. എന്നാൽ അവർ പറയുന്നു ഒരു ഇൻ്റലിജൻസ് അതിന് പിറകിലുണ്ട് എന്ന്. ആ ടീമിനെയാണ് നമ്മൾ ഇൻ്റലിജൻ്റ് ഡിസൈൻ കാർ എന്ന് വിളിക്കുന്നത്. ദൈവത്തിൻ്റെ ബുദ്ധിയാണ് മൊത്തം ഡിസൈൻ ചെയ്യുന്നത് എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അങ്ങനെ അവർക്ക് പച്ചയ്ക്ക് പറയാൻ നാണമുണ്ട് എന്ന് മാത്രം. 2,000 വർഷം മുമ്പത്തെ ഇൻ്റലിജൻ്റ് ഡിസൈൻ വാദം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. എങ്ങനെയാണ് ദൈവം പ്രപഞ്ചം ഡിസൈൻ ചെയ്തിരുന്നത്? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ആഴക്കടൽ എന്നും അള്ളാഹുവിനും വീക്ക്നെസ്സായിരുന്നു, അത് നമുക്കറിയാം. ആഴത്തിന്മേലെ ഇരുൾ ഉണ്ടായിരുന്നതിനാൽ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ വെളിച്ചമുണ്ടായി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവം വചനം കൊണ്ടാണ്, വാക്കുകൊണ്ടാണ് വെളിച്ചം സൃഷ്ടിക്കുന്നത്, എല്ലാം സൃഷ്ടിക്കുന്നത്. ഏത് ഭാഷയിലായിരിക്കും അദ്ദേഹം പറഞ്ഞിരിക്കുക? ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ലഭിക്കുന്നതാണ്. വെളിച്ചമുണ്ടായിക്കഴിഞ്ഞപ്പോൾ വെളിച്ചത്തെ ദൈവം നിരീക്ഷിച്ചു. കൊള്ളാലോ, വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ഓർക്കുക, മുമ്പേ ഇരുട്ടുണ്ട്, ഇപ്പോൾ വെളിച്ചവുമായി. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേരിട്ടു. സന്ധ്യയായി, ഉഷസ്സുമായി. ദൈവത്തിൻ്റെ 1-ാം ദിവസത്തെ പ്രവൃത്തികൾ ഇവയെല്ലാമായിരുന്നു. 2-ാം ദിവസം ദൈവം വീണ്ടും പണി തുടങ്ങി. മൊത്തം വെള്ളമാണല്ലോ, ഈ വെള്ളത്തെ ഒന്ന് ഡിവൈഡ് ചെയ്താലോ എന്ന് അദ്ദേഹത്തിന് തോന്നി. അതിനായി അദ്ദേഹം കൽപ്പിച്ചു, വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനം ഉണ്ടാകട്ടെ, ഒരു വലിയ കനോപ്പി. അത് വെള്ളത്തിനും വെള്ളത്തിനും തമ്മിൽ വേർപിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. എല്ലാം ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെ വചനം കൊണ്ടാണ് എന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു വിധാനം ഉണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് കീഴുള്ള വെള്ളവും വിധാനത്തിന് മീതയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു.
അങ്ങനെ സംഭവിക്കുകയും ചെയ്തു. ദൈവം ആ വിധാനത്തിന് ആകാശമെന്ന് പേരിട്ടു. സന്ധ്യയായി, ഉഷസ്സുമായി. അങ്ങനെ ദൈവത്തിൻ്റെ രണ്ടാം ദിവസത്തെ കഠിനാധ്വാനവും കഴിഞ്ഞു. മൂന്നാം ദിവസം ദൈവം വീണ്ടും വാക്കുകൾ കൊണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി. ആകാശത്തിന് കീഴുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് അദ്ദേഹം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമി എന്നും വെള്ളത്തിൻ്റെ കൂട്ടത്തിന് സമുദ്രം എന്നും പേരിട്ടു. അത് നല്ലത് എന്ന് ദൈവം കണ്ടു. നോട്ട് ദ പോയിൻറ്റ്. ഉണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം നല്ലതാണോ പൊട്ടയാണോ എന്ന് കൂടി അദ്ദേഹം നോക്കുന്നുണ്ട്. വീണ്ടും അദ്ദേഹം വചനം കൊണ്ട് സൃഷ്ടിക്കാൻ തുടങ്ങി. ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. അത് നല്ലത് എന്ന് ദൈവം കണ്ടു. സന്ധ്യയായി, ഉഷസ്സായി. അങ്ങനെ ദൈവത്തിൻ്റെ മൂന്നാം ദിവസ കഠിനാധ്വാനവും അവസാനിച്ചു. നാലാം ദിവസം കാലത്ത് ദൈവം വീണ്ടും പണി തുടങ്ങി. പകലും രാവും തമ്മിൽ വേർപിരിവാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ എന്ന് അദ്ദേഹം കൽപ്പിച്ചു. നമ്മളിന്ന് നക്ഷത്രങ്ങൾ എന്ന് വിളിക്കുന്ന പ്രകാശങ്ങളൊക്കെ ആകാശത്തുണ്ടാക്കിയത് മനുഷ്യന് രാത്രിയും പകലും തിരിച്ചറിയാനാണ് എന്നറിയുമ്പോഴാണ് ദൈവം എത്ര കാരുണ്യവാനാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. ആ നക്ഷത്രങ്ങൾ കൊണ്ട് വേറെയും ഉപയോഗങ്ങളുണ്ട്. അവ അടയാളങ്ങളായും കാലം, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിയാനുള്ള സൗകര്യത്തിന് ഉതകുമാറാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അതായത് നക്ഷത്രങ്ങളെ നോക്കി വേണം കലണ്ടർ ഉണ്ടാക്കാൻ, ക്ലോക്ക് ഉണ്ടാക്കാൻ. അതുമാത്രമല്ല നക്ഷത്രങ്ങളെ കൊണ്ടുള്ള ഉദ്ദേശം ഭൂമിയെ പ്രകാശിപ്പിക്കാൻ ആകാശവിധാനത്തിൽ അവ വെളിച്ചങ്ങളായിരിക്കട്ടെ എന്നും ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവും എന്നിങ്ങനെ രണ്ട് വലിയ വെളിച്ചങ്ങളെ ദൈവം ഉണ്ടാക്കി. അതായത് സൂര്യനെയും ചന്ദ്രനെയും ദൈവം ഉണ്ടാക്കി. ഭൂമിയെ പ്രകാശിപ്പിക്കാനും പകലും രാത്രിയും വാഴുവാനും വെള്ളത്തെയും ഇരുളിനെയും തമ്മിൽ വേർപിരിപ്പാനുമായി ദൈവം അവയെ ആകാശവിധാനത്തിൽ നിർത്തി. അത് നല്ലത് എന്ന് ദൈവം കണ്ടു. സന്ധ്യയായി, ഉഷസ്സുമായി. അങ്ങനെ ദൈവത്തിൻ്റെ നാലാം ദിവസത്തെ കഠിനാധ്വാനവും അവസാനിച്ചു. അഞ്ചാം ദിവസം കുറേ കൂടി ഗൗരവമുള്ള കാര്യങ്ങളാണ് ദൈവം ചെയ്തത്. വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ, ഭൂമിയുടെ മീതെ ആകാശവിധാനത്തിൽ പറവജാതി പറക്കട്ടെ എന്നു ദൈവം കൽപ്പിച്ചു. ദൈവം വലിയ തിമിംഗലങ്ങളെയും വെള്ളത്തിൽ കൂട്ടമായി ജനിച്ച് ചരിക്കുന്ന അതത് തരം ജീവജന്തുക്കളെയും അതത് തരം പറവജാതിയെയും സൃഷ്ടിച്ചു. അത് നല്ലത് എന്ന് ദൈവം കണ്ടു. നിങ്ങൾ വർദ്ധിച്ചു പെരുകി സമുദ്രത്തിലെ വെള്ളത്തിൽ നിറവിൻ, പറവജാതി ഭൂമിയിൽ പെരുകട്ടെ എന്ന് കൽപ്പിച്ചു. ദൈവം അവയെ അനുഗ്രഹിച്ചു. സന്ധ്യയായി, ഉഷസ്സുമായി. അഞ്ചാം ദിവസത്തെ കഠിനാധ്വാനവും കഴിഞ്ഞു. ആറാം ദിവസം കാലത്തേറ്റ് ദൈവം വീണ്ടും സൃഷ്ടി തുടങ്ങി. അതത് തരം കന്നുകാലി, ഇഴജാതി, കാട്ടുമൃഗം, അങ്ങനെ അതത് തരം ജീവജന്തുക്കൾ ഭൂമിയിൽ ഉളവാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഇങ്ങനെ ദൈവം അതത് തരം കാട്ടുമൃഗങ്ങളെയും അതത് തരം കന്നുകാലികളെയും അതത് തരം ഭൂചര ജന്തുക്കളെയും ഉണ്ടാക്കി. അത് നല്ലത് എന്ന് ദൈവം കണ്ടു. അനന്തരം ദൈവം ദൈവത്തിൻ്റെ തന്നെ സ്വരൂപത്തിൽ മനുഷ്യരെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. എന്നിട്ട് മനുഷ്യനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി ദൈവം ഇങ്ങനെ പറഞ്ഞു. നോക്കൂ, ഭൂമിയിലെങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിൻ്റെ വിത്തുള്ള ഫലം കായ്ക്കുന്ന സകല വൃക്ഷങ്ങളും ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു, അവ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ. ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഭൂമിയിൽ ചരിക്കുന്ന സകല ഭൂചര ജന്തുക്കൾക്കും ആഹാരമായിട്ട് പച്ച സസ്യം ഒക്കെയും ഞാൻ കൊടുത്തിരിക്കുന്നു എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. താൻ ഉണ്ടാക്കിയതിനെയൊക്കെയും ദൈവം നോക്കി. അത് എത്രയും നല്ലത് എന്ന് കണ്ട് സന്ധ്യയായി, ഉഷസ്സായി. അങ്ങനെ ആറ് ദിവസത്തെ കഠിനാധ്വാനം കൊണ്ടാണ് ദൈവം ഭൂമിയും സർവചരാചാരങ്ങളും സൃഷ്ടിച്ചത്. പിറ്റേ ദിവസം അദ്ദേഹം ക്ഷീണം കൊണ്ട് റെസ്റ്റ് എടുത്തു. ആ ദിവസമാണ് ഞായറാഴ്ച. അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കണ്ട് ഐക്യപ്പെട്ടാണ് നമ്മളും ഞായറാഴ്ച റെസ്റ്റ് എടുക്കുന്നത്. ഈ കഥ വലിയ വലിയ ശാസ്ത്രജ്ഞർ പണ്ട് വിശ്വസിച്ചിരുന്നു, ഇന്നും വിശ്വസിക്കുന്നവരുണ്ട്. എത്ര സയൻസ് പഠിച്ചാലും ഉള്ളിൽ നിന്ന് ഈ പൊട്ടക്കഥ പോകാത്തവരുമുണ്ട്. ക്ലാസിക്കൽ ഭൗതിക ശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാക്കളിൽ പ്രമുഖനായിരുന്നു ഐസക് ന്യൂട്ടൺ. അദ്ദേഹം പ്രപഞ്ചത്തെ ഒരു ഘടികാരത്തോട് ഭവിച്ചു. അദ്ദേഹം എഴുതി, ആകാശഗോളങ്ങളടങ്ങിയ പ്രപഞ്ചത്തെ ഒരു ഘടികാരത്തോടാണ് താരതമ്യപ്പെടുത്തേണ്ടത്. ദൈവത്തിൻ്റെ കരങ്ങളാൽ പിരിമുറുക്കപ്പെട്ട ഘടികാരമാണ് ആ ലോകം. ന്യൂട്ടോണിയൻ വീക്ഷണത്തിൽ ഭീമാകാരമായ നക്ഷത്രങ്ങൾ മുതൽ സൂക്ഷ്മ കണങ്ങൾ വരെയുള്ള വിവിധ വസ്തുക്കൾ ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചം ദൈവ നിർമ്മിതമാകുന്നു.
പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിന് ശേഷം അതിന് ആദ്യത്തെ ഒരു തള്ളും കൊടുത്തതും ആദ്യത്തെ ജീവൻ കൊടുത്തതും ദൈവമായിരുന്നു. അന്നു മുതൽ ദൈവം കൽപ്പിച്ച നിയമങ്ങളനുസരിച്ച് പ്രപഞ്ചവും അതിലെ വസ്തുക്കളും പ്രവർത്തിക്കാൻ തുടങ്ങി. പ്രപഞ്ചത്തിന് ചലനവും ജീവനും നൽകിയതോടെ യാദൃച്ഛികമായി ഒന്നും അതിൽ സംഭവിക്കുന്നില്ല. എല്ലാം ദൈവം നിശ്ചയിച്ചതുപോലെയാണ്. ദൈവം കൊടുത്ത തള്ളും അതിനെ തുടർന്നുണ്ടായ ചലനവും ആ ചലനത്തിൻ്റെ നിയമങ്ങൾ താൻ കണ്ടുപിടിച്ചു എന്ന് മാത്രമേ ന്യൂട്ടൻ പറഞ്ഞുള്ളൂ. ഇനി ഭാരതത്തിലേക്ക് വന്നാൽ പ്രപഞ്ച ഉൽപ്പത്തിയെക്കുറിച്ചുള്ള കിടിലൻ ഭാരതീയ സങ്കല്പങ്ങളുണ്ട്. പാലാഴിയിൽ അനന്തശയനത്തിൽ കിടക്കുന്ന മഹാവിഷ്ണു, അദ്ദേഹത്തിൻ്റെ പൊക്കിൽക്കൊടിയിൽ നിന്നുയർന്ന താമരയിൽ ബ്രഹ്മാവ്, ആ ബ്രഹ്മാവ് അവിടെ ഇരുന്ന് പ്രപഞ്ചം സൃഷ്ടിക്കുകയാണ്. ആ പ്രപഞ്ചം ശിവൻ്റെ സംഹാര താണ്ഡവം മൂലം ഇല്ലാതാകുന്നു. നടരാജ, ഇത് കോസ്മിക് ഡാൻസ് ഓഫ് ശിവ. വീണ്ടും മഹാപ്രളയം, പ്രളയവയോധി. ആ പ്രളയവയോധിയിൽ ഒരാലില ഒഴുകി നടക്കുന്നു. ആ ആലിലയിൽ വിഷ്ണു പതിഞ്ഞു കിടക്കുകയാണ്. ആ മഹാവിഷ്ണുവിൻ്റെ പൊക്കിൽക്കൊടിയിൽ അപ്പോഴും ബ്രഹ്മാവുണ്ട്. അവിടെ ഇരുന്ന് ബ്രഹ്മാവ് വീണ്ടും പ്രപഞ്ചം സൃഷ്ടിക്കുന്നു. പ്രളയവയോധിയിൽ ഉറങ്ങി ഉണർന്നൊരു പ്രഭാമയൂഹമേ കാലമേ എന്നാണ് വയലാർ ഇത് സംബന്ധിച്ച് എഴുതിയിട്ടുള്ളത്. ബ്രഹ്മാവ് സൃഷ്ടിച്ച പ്രപഞ്ചത്തിൽ മന്വന്തരങ്ങൾ കഴിയുമ്പോൾ വീണ്ടും നടരാജൻ ഡാൻസ് ചെയ്യുന്നു. പ്രപഞ്ചം നശിക്കുന്നു. അതായത് പല പ്രാവശ്യം ഉണ്ടായി നശിച്ച് വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഫിനിറ്റ് കോസ്മിക് സൈക്കിൾ. ഇംഗ്ലീഷ് ഇടയ്ക്കിടയ്ക്ക് പറയണം, എന്നാലേ ഇന്ത്യൻ ഫിലോസഫിക്ക് ഒരു പഞ്ച് കിട്ടൂ. ഇത്തരം മതകഥകൾ സൂപ്പർ ഹിറ്റായി നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് ഡാർവിൻ പരിണാമം എന്ന ആശയവുമായി തെളിവുകളോടെ വന്നത്. അതോടെ ലോകം മാറി ചിന്തിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഡാർവിൻ്റെ ഡേഞ്ചറസ് ഐഡിയ എന്ന് പരിണാമ സിദ്ധാന്തത്തെ വിളിക്കുന്നത്. ആ ഡേഞ്ചറസ് ഐഡിയയുടെ തുടർച്ചയാണ് അൽബ മുയലിൽ നാം കാണുന്നത്, പ്രകാശത്തിളക്കമുള്ള പച്ച അൽബ മുയൽ. സുഹൃത്തുക്കളെ, സാപ്പിയൻസിൻ്റെ അവസാന എപ്പിസോഡുകളാണ് നമ്മളിപ്പോൾ പിന്നിട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നോ രണ്ടോ മൂന്നോ എപ്പിസോഡുകൾക്കുള്ളിൽ ഈ പരമ്പര അവസാനിക്കും എന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.